മറിയം ത്രേസ്യയുടെ നാമകരണ ചടങ്ങുകളുടെ ഭാഗമായി വത്തിക്കാനിലെ സെന്റ് അനസ്തിയാസ ബെസിലിക്കയിൽ കൃതജ്ഞതാ ബലി നടന്നു. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിലായിരുന്നു ബലിയർപ്പണം. വത്തിക്കാൻ സമയം 10:30-ക്കാണ് കൃതജ്ഞതാ ബലിയർപ്പണവും തിരുശേഷിപ്പ് വന്ദനവും നടന്നത്. വിശുദ്ധയുടെ തിരുശേഷിപ്പുമായുള്ള പ്രദക്ഷിണത്തോടെയായിരുന്നു ശുശ്രൂഷകൾക്ക് തുടക്കമായത്. ഫാദർ ചെറിയാൻ വാരിക്കാട്ടാണ് തിരുശേഷിപ്പുമായി നീങ്ങിയത്. തുടർന്ന് നടന്ന വിശുദ്ധ ബലിക്ക് കർദിനാൾ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. ആർച്ച് ബിഷപ്പ്മാരായ മാർ ആൻഡ്രൂസ് താഴത്തും ജോസഫ് പെരുന്തോട്ടവും സഹകാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകൾ വിശുദ്ധയുടെ കുടുംബമായ മങ്കിടിയാൻ കുടുംബാംഗങ്ങളും അത്ഭുത രോഗശാന്തി ലഭിച്ച ക്രിസ്റ്റഫറിന്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ കാഴ്ച സമർപ്പണം നടത്തി. അവസാന ആശീർവാദത്തിന് മുൻപായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചെറു സന്ദേശവും നൽകി. ആ പ്രദേശത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ സീറോ മലബാർ കത്തോലിക്ക സമൂഹത്തിന്റെ വിശ്വാസത്തിൽ നിന്നും അടർത്തിയെടുത്ത ആ കുടുംബ നവീകരണം എന്നുള്ള ആ സവിശേഷ വരത്തോടുകൂടി വിശുദ്ധയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളോടെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ വിശുദ്ധബോധ പ്രഖ്യാപന ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ തിരുക്കർമ്മങ്ങളും സമാപിച്ചിരിക്കുകയാണ്. ഷെക്കേന ന്യൂസിന് വേണ്ടി വത്തിക്കാനിൽ നിന്നും ടാനിയ ജോർജ്, MID. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.